അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമുക്കേ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കുർത്ത അയക്കാം. ദാ ഇതാണ് കേട്ടോ മെറ്റീരിയൽ, നല്ല ഒരു ഗ്രാഫിക് ഡിസൈൻ പോലത്തേക്കാ, സൂപ്പർ മെറ്റീരിയലാണ്. നമ്മുടെ കടയിൽ സെയിലിനുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നലെ ഒരു കസ്റ്റമർ വന്നപ്പോൾ എടുത്തതാണ്. ഞാനത് വെച്ചിട്ടൊരു കുർത്ത തയ്ക്കുന്നത് നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയും കേട്ടോ, ഇത് കുറച്ച് എന്തൊക്കെയോ ഉണ്ട്, എന്നാലും കാണാനൊരു ഭംഗിയുണ്ട്. അപ്പം നമ്മൾ സാധാരണ ചുരിദാർ ഇടുന്ന പോലെ ഇട്ടിട്ടുണ്ട്, നീളത്തിൽ മടക്കി ഇട്ടിട്ടുണ്ട്, ചുരിദാർ ഇടുന്ന പോലെ നൈറ്റിക്ക് ഇടുന്ന പോലെ. അപ്പോൾ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് നോക്കാം. ചുരിദാർ ആയതുകൊണ്ട് നമുക്ക് കൈ അപ്പുറത്തു നിന്ന് കിട്ടുമല്ലോ. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ആവശ്യമുള്ള ഭാഗം മുറിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് 46 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. ഞാൻ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 48 ഇഞ്ച് ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ബാക്കിത് നമുക്ക് കൈക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് എടുക്കാം. എന്നുവെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്യുന്നത്. ഒരു പീസ് എടുത്ത് മാറ്റി ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബോട്ടനെക്കാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ബോട്ടനെക്ക് കട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഷോൾഡർ മൈനസ് ചെയ്യരുത് കേട്ടോ. ചുളിവുകളൊന്നും ഇല്ലാണ്ട് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഷോൾഡർ മൈനസ് ചെയ്യരുത്. ഷോൾഡർ എന്ന് പറയുന്നത് എത്രയും ഉണ്ടോ അതിൻ്റെ പകുതി നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ബോട്ടനെക്കാണെങ്കിൽ കേട്ടോ, സാധാരണ കുഴിഞ്ഞനക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് മൈനസ് ചെയ്യണം. ഇതൊട്ടും മൈനസ് ചെയ്യേണ്ട. കൈക്കുഴി ഞാൻ എപ്പോഴും പറയാറില്ലേ, ഷോൾഡറിൻ്റെ നേരെ പകുതിയാണ് കൈക്കുഴി അവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ചെസ്റ്റ് അടയാളപ്പെടുത്തണം. ചെസ്റ്റ് അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെയാണ് കേട്ടോ അളവെടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്ത് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ 40 ഉണ്ടെങ്കിൽ 44 ഇട്ടിട്ട് 44 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 11 കിട്ടൂലേ, അങ്ങനെ കേട്ടോ. ഇവിടെ വേസ്റ്റ് അളവെടുക്കുമ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് ഹാഫ് ലെങ്ത് അടയാളപ്പെടുത്തുക. ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നപ്പോൾ ഞാൻ വേറൊരു ഇതും കൂടെ ഉണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്രസ്റ്റിൻ്റെ മുകളിൽ കൂടെ അളവെടുക്കണം. അതുകൂടാതെ ചെസ്റ്റിൻ്റെ അവിടെ അളവെടുക്കണം. വേസ്റ്റിൻ്റെ അവിടെ എടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്ത് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ വേറെ ചുരിദാർ അളവെടുത്ത് കട്ട് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ സ്ലിക്റ്റാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. സ്ലിക്റ്റും ഇതുപോലെ തന്നെ സ്ലിക്റ്റിൻ്റെ 4 ഇഞ്ചിലൊന്ന് എടുക്കുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ലിക്റ്റിൻ്റെ 4 ഇഞ്ചിലൊന്ന് എടുക്കുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യുക, അവിടെ മാർക്ക് ചെയ്യാം. പിന്നെ 1 ഇഞ്ച് തയ്യലത്തും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കേട്ടോ. ഇനി നമുക്ക് ഈ ഷേപ്പുകളൊക്കെ ഒന്ന് വരക്കണം. അപ്പോൾ ഇവിടെ ഈ കിട്ടിയേക്കുന്ന അളവിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് താഴ്ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചുരിദാർ അളവെടുക്കുന്നതിനെ കുറിച്ചോ കാൽക്കുലേഷൻ ചെയ്യുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അളവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ഞാൻ ബൊമ്മേനെ അളവെടുത്തിട്ട് തയ്ച്ചൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അളവെടുക്കുന്നതും കാൽക്കുലേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാനപ്പോൾ ഈ പോയിൻറ്റുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തേക്കാണ്. ഇനി താഴത്തേക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടേപ്പ് ചുളുങ്ങാണ്ട് നോക്കണം കേട്ടോ. സ്കെയിൽ വെച്ച് വരച്ചാലും മതി കേട്ടോ. ഞാൻ പിന്നെ ഉണ്ടല്ലോ പണ്ട് മുതലേ ഇങ്ങനെ ടേപ്പ് വെച്ച് വരച്ച് വരച്ച് എനിക്ക് അതേ ശീലാവുള്ളൂ. ഇനി നമുക്ക് നല്ല ബ്രസ്റ്റുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ഇത് ഈ അളവെടുത്ത് ബ്രസ്റ്റിൻ്റെ മുകളിൽ കൂടെ അളവെടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കക്ഷത്തിൻ്റെ അവിടെ നിന്ന് ഒരളവെടുക്കണുണ്ട്. അതായത് ചുറ്റിനെയും അളവെടുത്തിട്ട് ആ അളവിന് 4+4 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 38 എനിക്ക് അവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ 42 21 10.5. അപ്പോൾ 10.5 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഒരു 2 ഇഞ്ച്, അതായത് കൈക്കുഴിയിൽ നിന്ന് 2 ഇഞ്ച് മുകളിലായിട്ട് നമുക്കത് മാർക്ക് ചെയ്യാം. നമ്മുടെ കക്ഷത്തിൽ കൂടെ ചുറ്റിന് അളവെടുക്കണം, അതായത് നെഞ്ചിൻ്റെ ബ്രസ്റ്റിൻ്റെ മോൾ ഭാഗത്തായിട്ട് അളവെടുക്കണതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതും കൂടെ ഒന്നും അവിടെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ഇതാ നമ്മുടെ ഈ കൈക്കുഴിയിലേക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് ഇങ്ങനെ പതിഞ്ഞു പോകില്ല. അല്ലെങ്കിൽ ചിലർ ചുരിദാർ തയ്ക്കുമ്പോൾ കണ്ടിട്ടില്ലേ ബ്രസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ അങ്ങോട്ട് പ്രസ്സായിട്ടിരിക്കുന്നത്, അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വളവാണ് അവിടെ കൊടുക്കുന്നത്. അതിൻ്റെ അളവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കക്ഷത്തിൻ്റെ അവിടെ അതായത് ബ്രസ്റ്റിൻ്റെ മുകളിലായിട്ട് അളവെടുത്തിട്ട് +4 ഡിവൈഡഡ് ബൈ 4 കേട്ടോ.
നല്ല സംശയമുണ്ട്, പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഭാഗം മാത്രമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൈക്കുഴി ഈ പറഞ്ഞതിൽ തന്നെ ഏതൊരു ഭാഗം കഴിഞ്ഞ ദിവസം സ്ലിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് സ്ലിറ്റ് അതുകൊണ്ട് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. സ്ലിറ്റ് മാത്രമായിട്ട് എടുക്കണ്ടല്ലോ. ഇതിപ്പോൾ ബാക്ക് പീസിൻ്റെ മുകളിൽ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ തേര് ഭാഗമാണ് ഞാൻ ആ സൈഡ് ഇട്ടേക്കുന്നത്. കണ്ടാ റേഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാത്രം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം. കയ്യുമേ ചോക്ക് ഇങ്ങനെ കൈ വെച്ച് തൂക്കുമ്പോഴേ ചോക്ക് പൊടിയായതാണ്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ വരച്ചേക്കണ പീസ് ബാക്ക് പീസാണ് കേട്ടോ, തെറ്റിപ്പോവരുത്. ഫ്രണ്ട് പീസ് ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്യണത്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് കൈയാണ്. അപ്പോൾ കൈ ബാലൻസ് ഉള്ള കൈ രണ്ട് കൈയിലുള്ളത്. ഇതിങ്ങനെ ക്രോസ് സ്ലീവ് ആണ് വെക്കണത്. അപ്പോൾ ക്രോസ് ആയിട്ട് മടക്കി. അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. രണ്ട് കൈക്കുള്ള തുണിയാണ് കേട്ടോ, ഇത് ഫുള്ള് തുണി ഇട്ടിട്ടുണ്ട് കണ്ടോ. ഒരു കൈ ഇത്, ഒരു കൈ ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടെ രണ്ടാക്കി കട്ട് ചെയ്യണേ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ടിട്ടാണെങ്കിൽ. ഇപ്പം നമ്മൾ ഒന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കി ക്രോസ് മടക്കണം നോക്കോട്ടെ. ദാ ഞാൻ ക്രോസ് മടക്കി. ഇനി ഒരു ക്രോസും കൂടെ മടക്കണം. അപ്പോൾ ഇത് ക്രോസ് ഭാഗമല്ലേ, ആ ഭാഗം അതാണ് ആ ക്രോസായിട്ട് വന്നേക്കണ ഭാഗോട്ടെ. കൈയിൻ്റെ തുമ്പ് വശം കണ്ട ഇങ്ങനെ മടക്കിയിട്ടിട്ട്. അപ്പോൾ ഇതൊരു പുതിയ മോഡൽ കൈ, പുതിയ മോഡലല്ല, പണ്ട് മുതലേ ഉള്ളതാണ്, പഴയ സിനിമകളിലൊക്കെ. അപ്പം നമുക്ക് എത്രയാണ് കൈ നീളം എന്ന് നോക്കാം. അതിനേക്കാളും ആ റേഞ്ച് കൂടുതൽ ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ അടിഭാഗം മടക്കി തയ്ക്കാനൊന്നുമില്ല, അവിടെ മടങ്ങി തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഡബിൾ ലെയറിൽ വരും കൈ. ആ റേഞ്ച് കൂടുതൽ ഇടാം തയ്യൽ തുമ്പ്, അതായത് മുകളിലടിക്കാൻ മാത്രം. പിന്നെ കൈയിൻ്റെ വണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴി എത്ര ഇഞ്ചാണോ ഏഴര ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ദാ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഇത്, അതായത് ഷോൾഡറും കൈക്കുഴിയും കൈയൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡർ ഇപ്പോൾ 15 ആണെങ്കിൽ 7.5 ആയിരിക്കുമല്ലോ കൈക്കുഴി. ആ 7.5 കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. 7.5, 8, 1, 9. അപ്പോൾ 9 നമുക്ക് കൈയിൻ്റെ വണ്ണം എടുക്കേണ്ടത്. അപ്പോൾ കൈ വരക്കുമ്പോൾ സാധാരണ വരച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ച് വരച്ച് നമുക്ക് കൈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നിവർത്തി കാണിച്ചു തരാം. വെട്ടുമ്പോൾ തെറ്റിപ്പോരുത് കേട്ടോ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു കൊച്ചു പറഞ്ഞില്ല, ചിലവരെ റെഡിയാവും ചിലവരെ റെഡിയാവില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. കറക്റ്റ് മടക്ക് ഭാഗം ഇവിടെ നോക്കിയിട്ട് കണ്ട കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്ക്കുമ്പോഴേട്ടാ തെറ്റിപ്പോകാൻ സാധ്യത. നമുക്ക് എല്ലാവരും റെഡി ആവണമല്ലോ. അപ്പോൾ ഒന്നും കൂടെ നോക്കി ഞാൻ നിവർത്തിയിട്ട് കാണിച്ചു തരാം. കണ്ട ഇത് നല്ല വശത്തേക്ക് ആക്കിയിട്ട് ഈ സൈഡ് ഇങ്ങനെ അടിച്ചാൽ മതി. തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൈവെണ്ണം കൂടെ ഇവിടെ മാർക്ക് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട്, നല്ല അടിപൊളി സ്ലീവാട്ടോ ഇത്. പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും വീട്ടിലിടാനൊക്കെ നല്ല സുഖമായിട്ട് തയ്ക്കാം. അപ്പോൾ നമുക്ക് കൈക്കുഴി തേ ഞാൻ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ഫ്രണ്ട് സൈഡ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നു, ഇതാണ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസിങ് അല്ല, ഫേസിങ് ആട്ട വെക്കണത്. ഇത് നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ വീട്ടിലിടാനും ആണല്ലോ, വീട്ടിലല്ല പുറത്തൊക്കെ ഇടാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പുറത്തു വിടാം. അതെ, കഴുത്തകലം 4.5, ബാക്ക് നെക്ക് ഒരു 2.5 കൊടുത്താൽ മതി. ഒരുപാട് ഇറങ്ങരുത് ബാക്ക് നെക്ക്, ബോട്ട് നെക്ക്. നല്ല ബോട്ടിൻ്റെ ഷേപ്പ് കിട്ടൂല. ബോട്ട് എന്ന് പറഞ്ഞാൽ വെള്ളമില്ലേ നമ്മുടെ, ആ വെള്ളത്തിൻ്റെ ഷേപ്പ് വരണം കേട്ടോ. ഒരുപാട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളത്തിൻ്റെ ഷേപ്പ് വരില്ല. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ടിൽ, ഇപ്പം കഴുത്ത് നമ്മൾ വരച്ചില്ലേ, അതിനേക്കാളും 1 ഇഞ്ച് താഴ്ത്തി, 1 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ 2.5 അല്ലേ എടുത്തത്, ഒരു 3.5 ഇഞ്ച് ഇവിടെ എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ തയ്ച്ചൊക്കെ വരുമ്പോൾ ഇത്തിരി കൂടെ വൈഡായിട്ട് വരുമല്ലോ. എന്നിട്ടിതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ വരക്കണം കേട്ടോ. ഇവിടെ സൈഡ് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് പോവാണല്ലോ ഫ്രണ്ട് ഓപ്പൺ. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഫ്രണ്ടിനൊക്കെ വലുതായിട്ട് തോന്നും, അത് 1/2 ഇഞ്ച് അപ്പുറത്തുനിന്ന് പോകുമ്പോൾ കറക്റ്റായി വന്നോളും. ഇനി എന്താണ്, ഇനി ഇവിടെ അടിക്കണം. ഇവിടെ അടിക്കുമ്പോൾ കുറച്ചൊരു ഓപ്പണൊക്കെ ഇട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കഴുത്തിനൊരു ഫേസിങ് വെക്കാം. അതിനായിട്ട് ക്രോസ് പീസാണ് ഞാൻ എടുത്തേക്കുന്നത്.
അപ്പോൾ മഞ്ഞ കതുമ ഉണ്ടല്ലോ, അത് തന്നെയല്ല മഞ്ഞയാണ് ഇതിൻ്റെ ബോട്ടം. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്ന് അടിക്കണം കേട്ടോ. അപ്പോൾ സൈഡൊന്ന് അടിച്ചിട്ട് നമുക്കിതിലെങ്ങനെ, കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് പിടിപ്പിക്കണമെന്നുള്ളത്. സൈഡൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ട് സൈഡിലേക്കുള്ള നെക്കും ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അടിഭാഗത്ത് വെക്കുക കേട്ടോ, അടിഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അടിക്കാം. ഇതൊക്കെ കറക്റ്റായിട്ട് വെക്കണത് ഞാൻ ഇത് മാത്രമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ ഈ സംഭവമൊക്കെ. എല്ലാം എനിക്ക് പിഞ്ച് ചെയ്ത് വെക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണേ. ഇങ്ങനെ അടിക്കാം, എന്നിട്ട് പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല കറക്റ്റായിട്ട് വളഞ്ഞു വരുള്ളൂ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നൂല് വെട്ടിപ്പോകാതെ നോക്കണേ. എന്നിട്ടിതാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് അത് ഇങ്ങോട്ട് അടിച്ചെടുക്കുക. ഇതിങ്ങനെ അടിച്ച് ഇങ്ങനെ അറ്റവരാക്കി എടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനോട്ട് ഇപ്പുറത്തേക്ക് അടിക്കുമ്പോൾ ഒരേ ലെവലായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ തന്നെ അപ്പുറത്തെ കഴുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒപ്പം വെട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോയിൻ ചെയ്ത് ഇവിടെ ഈ സൈഡ് ഇങ്ങനെ മടങ്ങി പോകുമ്പോൾ അതങ്ങ് മടങ്ങി പൊക്കോളുമല്ലോ. അപ്പോൾ ഒപ്പം തന്നെ വെട്ടാം, മുകളിലും വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ രണ്ട് കഴുത്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സൈഡിലും കൂടെ ഒന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടേ ആ സൈഡിലും കൂടെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. ആ ബാക്ക് എഴുത്തിൽ ഫേസിങ് വെക്കണത്, ബാക്ക് എഴുത്തിൽ ഫേസിങ് വെക്കാനായിട്ട് ഞാൻ ക്രോസ് പീസ് തന്നെയാണ് എടുത്തേക്കുന്നത്, സെയിം കളർ എടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് അടിക്കണം എങ്ങനെയാന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് ജോയിൻ ചെയ്യാം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ അടിച്ചില്ല, അതേപോലെ തന്നെ ഇത് നല്ല വശത്തായിട്ടാണ് വെക്കേണ്ടത്. മറ്റേ നമ്മൾ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്കാണ് മറിച്ചത്. ഇതിങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഇന്നലെ വൺ സൈഡ് പ്രഷർ കിട്ടുമെന്ന്. ഞാൻ കടയിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറയാം കേട്ടോ, കിട്ടുന്നാണ് അന്ന് കമൻറ്റിൽ വന്നത്. താഴത്തേക്ക് മണിക്ക് വെച്ചിട്ട് ഒന്ന് അടിക്കാം. അന്ന് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു ആ ഒരു ഫുഡ് കിട്ടും എന്നാണ് പറഞ്ഞത്. ഞാൻ എനിക്ക് പക്ഷെ ഡയറക്റ്റ് അറിയില്ല, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് കൂടുതൽ വന്നേക്കാം വെട്ടിക്കളയാം. അകത്തും കൂടുതലുണ്ടെങ്കിൽ അകത്തുനിന്നും വെട്ടിക്കളയാം കേട്ടോ. ഇതിന് ഒരുപാട് കൂടുതലൊന്നും വന്നിട്ടില്ല, എന്നാലും നമുക്കത് ഇവിടെ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് വെട്ടിക്കളയണം കേട്ടോ. ഇതേപോലെ സൂക്ഷിച്ച് വെട്ടണം, നമ്മുടെ നല്ല തുണിയിൽ വെട്ട് കൊള്ളരുത്. ഇതാ ഇവിടെയൊക്കെ ഒരു ഇച്ചിരിയൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഇത് വെട്ടിക്കളയണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് ചാടി പുറത്തേക്ക് കാണരുതല്ലോ നമ്മിങ്ങനെ മടക്കി അടിക്കുമ്പോൾ. ഇനി ഷോൾ അടിക്കണമെന്ന് നോക്കിക്കോട്ടോ. ആ ആദ്യം അതിന് മുമ്പ് നമുക്ക് സെൻറ്റർ ഒന്ന് ആഡ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സെൻറ്റർ വെക്കുമ്പോൾ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ, ഒപ്പം പിടിക്കട്ടെ. ഈ മോളിൽ നിന്ന് ഇതിപ്പോൾ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് അടച്ചു പോകാം. അതിനേക്കാളും ഞാൻ അവിടെ ഒരു കുഞ്ഞ് ഓപ്പൺ ഇടണുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയല്ലാണ്ട് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഒരു ഒന്നര ഇഞ്ച് താഴ്ത്തിയിട്ട് ആണ് ഞാൻ അടിച്ച് തുടങ്ങണത്. അപ്പോൾ ദാ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ സ്നേഹ എന്നിട്ടപ്പ് ഇതിൽ വന്നേക്കണ പുള്ളിക്കാരി ഒരു ബലൂൺ നൈറ്റി അടിക്കണമെന്ന് പറഞ്ഞ് എന്നോട് കുറേ പ്രാവശ്യം ഇത് താഴ്ത്തു നിന്ന് ഒരു 15 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് അവിടം വരെ അടിച്ചാൽ മതി കേട്ടോ. അവിടം വരെ 15 ഇഞ്ച് വരെ നമുക്ക് ഓപ്പൺ ഇട്ട് കൊടുക്കാം. പലാസോണല്ല, അപ്പോൾ ഇത്തിരി ഓപ്പൺ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഡബിളായിട്ട് അടിക്കാം. ഒരു ബലൂൺ നൈറ്റി അടിക്കണമെന്ന് പറഞ്ഞ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ ഇതുവരെ ബലൂൺ നൈറ്റി അടിച്ചിട്ടില്ല, എനിക്കതൊക്കെ പഠിക്കണം. പിന്നെ എനിക്ക് ഓർഡറും വന്നിട്ടില്ല, ഇനി എനിക്ക് തിരക്കായിപ്പോയി. അതുകൊണ്ട് ചില പുള്ളിക്കാരത്തിൽ തന്നെ അടിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തയ്ച്ചാൽ ചിലപ്പോൾ അത്രയും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സ്നേഹക്കുട്ടി താങ്ക് യു. എന്തായാലും സ്നേഹ അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യായിരുന്നെങ്കിൽ ഞാൻ കണ്ടു പഠിച്ചതിനായിരുന്നു. ദാ അങ്ങനെ വിടർത്തി വെച്ചിട്ട് അറ്റം വരെ അടിക്കാം കേട്ടോ.
അപ്പം മുകളിൽ ആ മഞ്ഞ ഉള്ളതാണ് ഞാൻ മഞ്ഞ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടിച്ചത്. മഞ്ഞയിൽ കൂടെയൊക്കെ നീലനൂല് പോകുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിടണ കാര്യങ്ങളാണ് അതൊക്കെ. കണ്ട ഈ മഞ്ഞയിൽ നീലനൂല് കയറരുതിട്ട് ഞാൻ അറ്റം വരെ അടിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം അടിച്ചിട്ടില്ല, ഒന്നില്ലെങ്കിൽ അവിടെ തുന്നിക്കൊടുക്കുക അല്ലെങ്കിൽ മഞ്ഞ നൂലിട്ട് അടിക്കാതെ അറ്റം വരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വിടർത്തി അടിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പം ഫ്രണ്ട് ഓപ്പൺ ഇടാനുള്ള മെത്തേഡാണ് കേട്ടോ ഇത്. പൈപ്പിംഗ് വെക്കണമെങ്കിൽ പൈപ്പിംഗ് വെക്കാം, ഇതിപ്പോൾ പൈപ്പിംഗ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ഒരു ബട്ടൺസൊക്കെ വെച്ച് ഷോ ആക്കുന്നുണ്ട് കേട്ടോ ഇത്. അറ്റം ലാസ്റ്റ് അടിക്കാം അല്ലെങ്കിൽ തുന്നിയെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം. ആദ്യം നമ്മുടെ ബ്ലാ ബ്ലാന്നായി പോണ്ട് ബാക്ക് പീസ് ഇവിടെ എടുത്ത് വയ്ക്കുക കേട്ടോ. ഞാൻ ഇതിനെ ടക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ടക്ക് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടക്ക് ഇട്ടോണം. കുർത്തയൊക്കെ അടിക്കുമ്പോൾ ടക്ക് ഇടാണ്ടിരിക്കുന്നതല്ല, പക്ഷേ ഈ കുട്ടിക്ക് ഇത്തിരി വണ്ണം കുറവ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുർത്തടിക്കുമ്പോൾ ഒട്ടും അങ്ങനെ ടക്കൊന്നും ഇടാറില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഓരോരുത്തർ ഇഷ്ടം. അപ്പോൾ ഇതിങ്ങനെ അടിക്കാതെ ഇപ്പം അടിയിലത്തെ പീസിൻ്റെ ആ സാധനം ഉണ്ടല്ലോ പൊതിഞ്ഞായിട്ട് അടിച്ചപ്പോൾ അത് കണ നീറ്റായിട്ട് വരും. അതേപോലെ ഇപ്പുറം ഇപ്പുറം അടിച്ചിട്ട് ഇനി നമ്മുടെ കൈയാണ് കേട്ടോ. കൈ നമുക്കിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്തില്ലെങ്കിൽ അത് അടിക്കുമ്പോൾ ചുളുക്ക് വരും. ഇത് അടിച്ചിട്ട് തന്നെ അടിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉടുപ്പ് തയ്ക്കുമ്പോഴൊക്കെ ഇത് വെക്കൂട്ടോ, നല്ല അടിപൊളി കൈയാണിത്. ഇതും പിന്നെ വേറെ മോഡൽ കൈകളൊക്കെ ഉണ്ട്. ഞാൻ ഇനിയും ഉടുപ്പുകൾ അടിക്കുമ്പോൾ വേറെ വേറെ മോഡൽ കൈകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണമൊന്ന് അമർത്തി വയ്ക്കുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതും ഒന്ന് ഇതാക്കി വെക്കുകയാണെങ്കിൽ, എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അതേ രണ്ട് കൈ ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് എങ്ങനെയാണ് വെട്ടണമെന്ന്, മുകളിലത്തെ പീസ് മാറ്റി അതുപോലെ തന്നെ താഴത്തെ പീസും മാറ്റി നാലാക്കി മടക്കിയിട്ടിട്ട് എന്നിട്ട് നടുക്കുള്ളതിന് മാത്രം നമ്മൾ ഒന്ന് കയറ്റി വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വെട്ടുണ്ടെങ്കിൽ മാത്രം ഉണ്ടോ നമ്മുടെ ഫ്രണ്ട് സൈഡ് നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒരു ചുളിവ് വരും. ഇതുണ്ടെങ്കിൽ അത്ര ചുളിവ് വരില്ല. എന്നിട്ട് നമ്മൾ ഇതാണ് ഫ്രണ്ട് സൈഡ് എന്ന് അറിയാൻ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അവിടെ ഇപ്പം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ആ നൂല് വെട്ടിപ്പോയല്ലോ, അവിടെ ഒന്ന് അടിച്ചു വെച്ചേക്കാം കേട്ടോ. ഇത് കൈ നേരെ ചേർത്ത് കഴുത്തിൻ്റെ ബാക്ക് സൈഡ് നമ്മളൊന്നും അടിച്ചു വെച്ചില്ല, അതൊന്നും അടിച്ചു വെച്ചേക്കാം കേട്ടോ. ഷോൾഡർ കൂട്ടിയിട്ട് അവിടെ മാറ്റിയിടുക ചെയ്തത്. അപ്പം നല്ല വിശം നോക്കി അടിക്കുക കേട്ടോ. താഴത്തെ അടിച്ചാൽ ചിലപ്പോൾ വളഞ്ഞു വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല വിശത്ത് തന്നെ അടിച്ച് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ചു പോവാം. ഇങ്ങനെ അടിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കൈ കണ്ട കഴുത്തടിച്ചു. ഇനി കൈ വെക്കണം എങ്ങനെയാണ് നോക്കാം. വേണമെങ്കിൽ സൈഡ് കൂട്ടിയിട്ട് അടിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരെ നമ്മൾ ചുരു നൈറ്റി അടിക്കുമ്പോൾ അടിക്കില്ല അതേപോലെ അടിച്ചെടുക്കാം. അങ്ങനെ അടിക്കണമെങ്കിൽ ഇതാ നമ്മുടെ ഫ്രണ്ട് സൈഡ്, ഫ്രണ്ടിൽ വരുന്ന ഈ നടുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് സിനോളിട്ട് കറക്റ്റ് ചെയ്തേക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക, ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങിയാലും മതി കേട്ടോ. ഫസ്റ്റിലെ അടി ഇവിടെ നിന്ന് അടിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ സൈഡ് തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ കൈൻ്റെ ഭംഗി കിട്ടൂല, അതുകൊണ്ടാണ് സെൻറ്റർ കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ വെച്ചത്. എന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അടിച്ചു പോവാം കേട്ടോ. ഇനി അപ്പുറത്തേക്ക് അടിക്കുന്നത് തിരിച്ചിട്ടിട്ട് അടിക്കാം. തിരിച്ചിട്ടിട്ട് അറ്റം വരെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, അതേപോലെ തന്നെ അപ്പുറത്തെ കൈയും നമുക്ക് പിടിപ്പിച്ചെടുക്കാം കണ്ടോ. നീറ്റായാലേ കൈ പിടിച്ച് വലിക്കൊന്നും ചെയ്തിട്ട് ഇനി ഈ കൈ വെക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് ആയതുകൊണ്ടേ വലിച്ചാൽ വലിഞ്ഞ് നിൽക്കും. അപ്പം അതേ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് സൈഡ് അടിക്കാം കേട്ടോ.
അപ്പോൾ ഒരുപാട് കൈയിൻ്റെ അളവ് കറക്റ്റ് അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്യാപ്പ് പോലെ തൊപ്പി പോലെ നിൽക്കാനുള്ളതാണ്, കുറച്ച് ലൂസായി കിടക്കണമായിരിക്കും കേട്ടോ ഭംഗി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആം ഹോളിൻ്റെ കറക്റ്റ് ആ നമ്മൾ വരച്ചിട്ടിട്ടുണ്ടല്ലോ, ആ വരയെ കൂടെ ഞാൻ അടിക്കുകയാണ്. വരയെ കൂടെ തന്നെ ആ വളവും തിരിവൊക്കെ അതുപോലെ തന്നെ വേണം കേട്ടോ. അല്ലാണ്ട് കേട്ടാ ഇങ്ങനെ തോന്നിയിടത്തേക്ക് ആ വളയ വര കറയാ വളയാണ്ട് അടിച്ചു പോകണം, അല്ല തെന്നാണ്ട് അടിച്ചു പോകണം. ആ വരയെ കൂടെ തന്നെ ആവണം, രണ്ടടിപ്പ് അടിച്ചോട്ടോ. എന്നിട്ട് വേണം സ്ലിപ്പ് ഇടാനായിട്ട്. അപ്പം ഞാൻ രണ്ടടിപ്പ് അടിച്ചിട്ട് വരാം. ഇപ്പുറത്തെ സൈഡും അതുപോലെ മാർക്ക് ചെയ്ത് അടിക്കാം. അപ്പോൾ അതേ സ്ലിപ്പ് അടിക്കണം നോക്കോട്ടോ. ഒരു മടക്ക് മടക്കി, അര ഇഞ്ചിൻ്റെ അടുത്ത ഒരു മടക്കും കൂടെ മടക്കി. അപ്പോൾ നമ്മുടെ ഈ മടക്കിലാണ് നമ്മുടെ പെർഫെക്ഷൻ. ഈ മടക്ക് കൂടിപ്പോയാലും ബുദ്ധിമുട്ടാവും, കുറഞ്ഞു പോയാലും ബുദ്ധിമുട്ടാവും. നമ്മൾ ഒരു ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ ഹിപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇഞ്ച് നമുക്ക് മടക്കാൻ പാടുള്ളൂ, കൂടുതൽ മടക്കിയിട്ടുണ്ടെങ്കിൽ ചുളുക്കു വരും കേട്ടോ. അപ്പോൾ അതേ ലെവലിൽ തന്നെ മടക്കി വരിക. എന്നിട്ടിതാ ഇവിടെ നമ്മുടെ എൻഡി വന്ന് നിൽക്കണുണ്ടല്ലോ, എൻഡിൽ ആ കട ആ ഒരു കെട്ടിട്ട് വന്നേക്കണടുത്ത് ഒരു മടക്ക് വരിക. എന്നിട്ട് അടുത്ത മടക്ക് അത് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുക. എന്നിട്ടിതാ ഇവിടം വരെ വന്നിട്ട് കുത്തി നിർത്തിയിട്ട് തിരിഞ്ഞു പോവുക കേട്ടോ. അപ്പൊ ഇവിടെ എത്തുമ്പോ ഒന്ന് ശ്രദ്ധിച്ചടിക്ക, ഇപ്പുറത്തെ ആ പീസ് ഉണ്ടല്ലോ കണ്ടോ, അതിങ്ങനെ മടക്കി ഒന്ന് മടക്കി ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു പോവാം. അപ്പൊ കൈ നമ്മ ഓൾറെഡി പിടിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇനി കൈ വെക്കണ പണിയില്ല. ഇനി ഇത് സ്ലിറ്റ് ഇങ്ങോട്ട് അടിക്കുക, അറ്റം വരെ അടിക്കുക, അപ്പുറത്തെ സൈഡ് സ്ലിറ്റും അടിക്കുക. അതിനുശേഷം അടിഭാഗം മടക്കി തയ്ക്കുക. എന്നിട്ട് ഒരു ബട്ടണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടൺ പിടിപ്പി തുന്നിയ കേട്ടോ ഞാൻ പിടിപ്പിച്ചേക്കുന്നത്, ബട്ടൺ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. അപ്പോൾ ആ ബട്ടൺ പിടിപ്പിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത് അടിഭാഗം അടിക്കുന്നതിന് അടിഭാഗം ഇത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ, ഫ്രണ്ട് സൈഡ് ഓപ്പൺ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഫ്രണ്ട് സൈഡ് അടിഭാഗം അടിക്കുന്നെടുത്തത്. ഈ സ്ലിറ്റ് അടിച്ച പോലെ തന്നെയാട്ടോ, ഒരു ഇഞ്ച് മടക്കി അല്ല അര ഇഞ്ച് മടക്കി പിന്നെ ഒരു അര ഇഞ്ച് മടക്കി, അങ്ങനെ തന്നെയാണ് അടിക്കുന്നത്. ഫ്രണ്ട് സൈഡ് ഒരു ഡബിൾ അല്ല രണ്ട് പീസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് ഒപ്പാണോ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഒരു സൈഡ് കയറിയും ഒരു സൈഡ് ഇറങ്ങിയും കിടക്കും കണ്ട, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിട്ടിട്ട് അങ്ങനെ അടിച്ചു പോവാം. അപ്പോൾ എല്ലാവരും തയ്ച്ചു നോക്കണം കേട്ടോ. എല്ലാം ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും എല്ലാവരും തയ്ച്ച് തയ്ച്ച് നോക്കണം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, എന്നെ കൊണ്ട് പറ്റണ സംശയങ്ങളാണെങ്കിൽ ഞാൻ തീർത്തരുന്നായിരിക്കും. ഇതേ ബട്ടൺ വെച്ചേക്കണ കണ്ട കണ്ട മഞ്ഞ മഞ്ഞ ബട്ടൺ അടിയിൽ ഇത് പലാസോ ആണ് കേട്ടോ. അപ്പതാ അടിപൊളിയായിട്ടില്ലേ. ഇതിപ്പോൾ പുറത്തു വിടാല്ലേ. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കോട്ടോ. ഇപ്പോൾ സൂപ്പറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പലാസോ അടിക്കണതും ഞാൻ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇട്ടുതരാം. എപ്പോഴും നമുക്ക് കടയിൽ ഓർഡർ വരുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരുടെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.